പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിൽ സുപ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗിനെ സംബന്ധിച്ചും, രണ്ടാമതായി നമ്മൾ നോക്കുന്നത് WWEയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട സൂപ്പർ താരമായ ബ്രേ വൈറ്റ് അഥവാ ദി ഫീൻഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നിലവിലെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും, മറ്റൊരു അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് ജെഫ് ഹാർഡി എന്ന് പറയുന്ന പ്രൊഫഷണൽ റെസ്ലിംഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലറിൻ്റെ ഭാവി എന്ത്, അദ്ദേഹം AEWയിലേക്കാണോ പോകുന്നത് എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്ന ഒരു അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗിനെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന പേപ്പർവ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ റോ എപ്പിസോഡ്, അതായത് റസൽമേനിയ 38 കൃത്യമായ സ്റ്റോറി ലൈനുകൾ തുടങ്ങുന്ന ആദ്യത്തെ റോ എപ്പിസോഡ് എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയായിരുന്നു ഈ ഒരു ആഴ്ചത്തെ റോ എപ്പിസോഡിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചത്തെ റോ എപ്പിസോഡിന് നല്ലൊരു റേറ്റിംഗ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ റോ എപ്പിസോഡിന് 1.6 മില്യൺ വ്യൂവർഷിപ്പാണ് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ചൊവ്വാഴ്ച നടന്ന റോ എപ്പിസോഡിന് 1.8 മില്യൺ വ്യൂവർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ആഴ്ചയെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ 200,000+ ആളുകളുടെ ഒരു വർധനവാണ് ഈ ഒരു ആഴ്ചയിലെ റോ എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആഴ്ചയിലെ റോ എപ്പിസോഡിൽ പുതിയ WWE ചാമ്പ്യനായ ബ്രോക്ക് ലെസ്നറുടെ ഒരു അപ്പിയറൻസും, അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളായ WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജിൻ്റെയും മുൻ യൂണിവേഴ്സൽ ചാമ്പ്യനായ ഫിൻ ബാലറിൻ്റെയും തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള സ്റ്റോറി ലൈനുകളിലേക്കും മത്സരത്തിലേക്കും സെത് റോളിൻസിൻ്റെയും കെവിൻ ഓവൻസിൻ്റെയും ടീം കയറി വരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒട്ടനവധി സർപ്രൈസുകളും കംബാക്കുകളും അതുപോലെ തന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ച ഒരു റോ എപ്പിസോഡ് തന്നെയായിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു റോ എപ്പിസോഡായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡിന് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായി നല്ല രീതിയിലുള്ള ഒരു റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് WWE ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസ് എന്ന് പറയുന്ന വുമൺ റെസ്ലർ, മുൻ വുമൻസ് ചാമ്പ്യനൊക്കെ ആയിരുന്നു, ട്രിഷിൻ്റെ ഒരു തിരിച്ചുവരവ് മാർച്ച് മാസത്തിൽ നടക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ട്രിഷിൻ്റെ തിരിച്ചുവരവ് WWEയുടെ റെസ്ലിംഗ് മത്സരങ്ങൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ട്രിഷിൻ്റെ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ WWE കൺഫേം ചെയ്തിരിക്കുന്നത്. ട്രിഷ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഒരു അപ്ഡേറ്റ് സ്ഥിരീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ട്രിഷിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് മാർച്ച് മാസങ്ങളിൽ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ലൈവ് ഇവൻറ്റുകളിലേക്കാണ്, കാനഡയിൽ വെച്ചിട്ടാണ് ഈ ഒരു ലൈവ് ഇവൻറ്റുകൾ നടത്തുന്നത്. ട്രിഷ് ഒരു ഗസ്റ്റ് ഹോസ്റ്റായിട്ടാണ് ഈ ഒരു ലൈവ് ഇവൻറ്റുകളിൽ പങ്കെടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് WWEയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട ബ്രേ വൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ബ്രേ വൈറ്റിൻ്റെ ദി ഫീൻഡ് ക്യാരക്ടർ WWEയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലിംഗിലെ ക്യാരക്ടർ തന്നെയായിരുന്നു. എന്നാൽ WWE അപ്രതീക്ഷിതമായിട്ടാണ് ബ്രേ വൈറ്റിനെ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം ബ്രേ വൈറ്റിൻ്റെ 90 നോൺ കോമ്പറ്റീവ് ക്ലോസ് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രേ വൈറ്റി AEW എന്ന് പറയുന്ന WWEയുടെ ശത്രു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യും എന്ന് പല കൂട്ടുകാരും വിചാരിച്ചു. എന്നാൽ അത്തരമൊരു അപ്ഡേറ്റ് നമുക്ക് ഇന്ന് വരെ കാണാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ഇമ്പാക്ട് റെസ്ലിംഗ് അഥവാ മുൻപ് TNA എന്ന് അറിയപ്പെട്ടിരുന്ന റെസ്ലിംഗ് കമ്പനിയിൽ ബ്രേ വൈറ്റ് ചിലപ്പോൾ സൈൻ ചെയ്ത് പോയേക്കാം എന്നുള്ളൊരു റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു. അതും നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ബ്രേ വൈറ്റ് WWEയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഹോളിവുഡിലേക്ക് തിരിഞ്ഞു എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് ഏറ്റവും അവസാനമായി അറിയാൻ സാധിച്ചത്. അപ്പോൾ ഹോളിവുഡിലെ അദ്ദേഹത്തിൻ്റെ സിനിമാ തിരക്കുകളുമായി മുന്നോട്ട് പോകുകയാണ് നിലവിൽ ബ്രേ വൈറ്റ് എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബ്രേ വൈറ്റിൻ്റെ കൂടെ ഈ ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകൻ ഇക്കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ബ്രേ വൈറ്റും അദ്ദേഹം ഈ ഒരു സിനിമയുമായിട്ടുള്ള തിരക്കുകളിൽ ആണ് എന്നുള്ളൊരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി കുറേയധികം ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ തങ്ങൾ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റും ഈ ഒരു സഹപ്രവർത്തകൻ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ബ്രേ വൈറ്റ് ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റെസ്ലിംഗിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതും ഏകദേശം ഉറപ്പാണ്. ഹൊറർ എന്ന് പറയുന്ന ജനറൽ
ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ ഹോളിവുഡിലേക്ക് എത്തുന്നത്. എന്തായാലും ബ്രേ വൈറ്റിൻ്റെ ഈ ഒരു സിനിമ വളരെ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഹോളിവുഡിലേക്ക് അദ്ദേഹം ഫുൾ ടൈം തിരിയാനുമുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ബ്രേ വൈറ്റിനെ ഇനി ഏത് റെസ്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു റിംഗിൽ മത്സരത്തിന് വേണ്ടി കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ബ്രേ വൈറ്റിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് ജെഫ് ഹാർഡിയെ കുറിച്ചിട്ടാണ്. ജെഫ് ഹാർഡിയെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജെഫ് ഹാർഡി AEW-യിലേക്ക് പോകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജെഫ് ഹാർഡി WWE-യിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 90 ദിവസത്തെ നോൺ കോമ്പറ്റ് ക്ലോസ് അവസാനിക്കാൻ പോകുന്നത് അടുത്ത മാസമായ March 9th. 9th കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹാർഡിക്ക് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയും പോയി മത്സരിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു റെസ്ലിംഗ് കമ്പനിയിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. നിലവിൽ ജെഫ് ഹാർഡി ഇപ്പോൾ എന്തായാലും March 9th ശേഷമുള്ള കുറച്ച് ലൈവ് ഇവൻറ്റുകളിൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോകളിൽ പങ്കെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അപ്ഡേറ്റുകൾ നൽകി കഴിഞ്ഞു. പക്ഷേ ഹാർഡി ഏതെങ്കിലും ഒരു റെസ്ലിംഗ് കമ്പനിയുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമോ എന്നുള്ളത് പല കൂട്ടുകാർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഹാർഡി തന്നെ പറയുന്നുണ്ട് താൻ AEW-യിലേക്ക് പോകും എന്നുള്ളത്. താൻ AEW-യിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് താൻ വലിയൊരു എക്സൈറ്റ്മെൻറ്റിൽ ആണ് എന്നുള്ളതും ഹാർഡി ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുകയുണ്ടായി. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഹാർഡിയെ സംബന്ധിച്ച് ഇതിനു മുൻപ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്ന മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഹാർഡി AEW-യിലേക്ക് പോകാതിരിക്കാൻ WWE ഹാർഡിക്ക് പിന്നെയും ഒരു കോൺട്രാക്റ്റ് ഉപാധി മുന്നോട്ട് വെച്ചു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചു. ആ ഒരു കോൺട്രാക്റ്റ് ഉപാധി പ്രകാരം ഹാർഡിയെ ഈ ഒരു വർഷത്തെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ഇൻഡക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഉപാധിയാണ് WWE മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹാർഡി അത് നിരസിച്ചു എന്നുള്ളതാണ് മാറ്റ് ഹാർഡി തന്നെ ആ ഒരു അപ്ഡേറ്റായി ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പങ്കുവെക്കുകയുണ്ടായത്. എന്തായാലും AEW-യിലേക്ക് ജെഫ് ഹാർഡി വരികയാണെങ്കിൽ മാറ്റ് ഹാർഡിയുടെയും ജെഫ് ഹാർഡിയുടെയും ഹാർഡി ബോയ്സ് എന്ന് പറയുന്ന പ്രശസ്തമായ ടാഗ് ടീമുകളുടെ ഒരു റീയൂണിയനും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമുക്കിപ്പോൾ ഹാർഡിയെ സംബന്ധിച്ച് കിട്ടുന്നത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.